വിനീത് ആദ്യം ഒരു ഹീറോയിൻ ആയിരുന്നു, ഇപ്പതേ ആന്റി ഹീറോയിനായി വില്ലത്തി. പിന്നെ അവളെന്താ വേണ്ടത്? അവളെ പീഡിപ്പിച്ചവരെ അവള് പൂമാലയിട്ട് സ്വീകരിക്കണം. എന്നതാടി പറയുന്നത്? ഈ പ്രതികളെയൊക്കെ കോടതി ശിക്ഷിച്ചതല്ലേ? ഒരുക്കി ശിക്ഷിച്ചവരെ തെറ്റ് തിരുത്തി ജീവിക്കാൻ അവസരം കൊടുക്കുകയാണ് വേണ്ടത്. കൊല്ലുന്നത് നീതി നിഷേധവാ. അവസാനം നിങ്ങളെല്ലാം കൂടെ ഈ വൃത്തിയേട്ടന്മാരുടെ പക്ഷത്തായിരുന്നു. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വിനീതയുടെ പക്ഷത്താ. ദീപ്തി എടുത്തി വിനീതയുടെ പുറകെ തന്നെ ഉണ്ടെന്നാ കേൾക്കുന്നത്. അവളെ ഉടനെ പിടികൂടും, അത് ഉറപ്പാ. ഏ, ദീപ്തി പെണ്ണ് ആ പെണ്ണിനെ പിടികൂടിയാൽ പഴയ ചാനൽ ചർച്ചയിൽ ദീപ്തി സൂചിപ്പിച്ചത് തന്നെ കുറിച്ചാണെന്ന് വിനീത പറയോ? അത് മാത്രമാ എന്റെ പേടി. വിനീത എങ്ങനെ പറഞ്ഞ? ദീപ്തി മോള് ജയിലിൽ പോ, അത് ഉറപ്പാടോ? എന്ന് വെച്ച് കൊലകൾ നടത്തിയ വിനീതയെ ഏട്ടത്തേക്ക് പിടികൂടാതിരിക്കാൻ പറ്റുമോ? ദീപ്തി വിനീതയെ പിടികൂടും. വിനീത ദീപ്തി പറഞ്ഞത് കെട്ടുകഥയല്ല, തന്നെ കുറിച്ചായിരുന്നു എന്ന് കോടതിയിൽ പറയുകയും ചെയ്യും. വിനീതയ്ക്കൊപ്പം ദീപ്തിയും ജയിലിൽ പോകേണ്ടി വരും. ഈ വിനീത പെണ്ണ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി രക്ഷപ്പെട്ടാ മതിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും എന്റെ കുഞ്ഞ് ജയിക്കണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ ഒരു കണക്കിന് ഇക്കാര്യത്തിൽ എന്റെ കുഞ്ഞ് തോൽക്കുന്ന നല്ലത്. വിനീതയെ ദീപ്തിക്ക് പിടികൂടാൻ പറ്റരുത്, എന്നാലേ എന്റെ കുഞ്ഞിന് രക്ഷയുള്ളൂ. ആ വിനീത പെണ്ണ് രക്ഷപ്പെട്ടാലും സാരമില്ല, എന്റെ കുഞ്ഞ് ജയിലിൽ പോരുത്. അവള് ജയിലിൽ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. കണ്ടറിയണം, ഏട്ടത്തിയല്ലേ ആള്, സ്വന്തം ജീവൻ പോയാലും ഏട്ടത്തി ഇവളെ പിടികൂടും. സെബാസ്റ്റ്യൻ അവന്റെ പണി ഭംഗിയായി ചെയ്തു. ശ്രുതിയുടെയും ഒരു ചെറുപ്പക്കാരന്റെയും മസീല ഫോട്ടോ പോസ്റ്റ് ചെയ്തു. കൊള്ളാം. ഇതിന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ മിനിറ്റുകൾ മതി. ശ്യാമിന് അയച്ചു കൊടുക്കാം, അവനൊന്ന് കാണട്ടെ. ഇനി അവനൊന്ന് വിളിക്കാം. ഹലോ. ഹലോ ശ്യാം, ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് നോക്ക്. ആ, അത് തന്നെ, ശ്രുതിയുടെയും ഒരു ചെറുപ്പക്കാരൻ്റെയും ഫോട്ടോ. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങും. ഇത് ശ്രുതിയുടെ വീട്ടുകാരുടെ ഫോണിലും എത്തും. ഈ ഫോട്ടോയാണ് നമ്മുടെ ആയുധം. ആ, ഇത് വച്ച് നമുക്കവളെ ഒഴിവാക്കണം. ആ, ഇന്ന് രാത്രി തന്നെ നീ ഒരു തീരുമാനത്തിലെത്തണം. ഓക്കെ. ഓക്കെ. അങ്ങനെ ആ അധ്യായം ക്ലോസ്.
ശ്രുതി എന്താ ഉണ്ടാക്കുന്നേ? തീയൽ. ഓ, ഇത് സ്പെഷ്യൽ തീയലാ. കഴിച്ചാലേ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ആവറായോ? ഒരു രണ്ട് മിനിറ്റ്. അതെ, അച്ഛൻ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താന്ന് പോയി ചോദിച്ചിട്ട് വാ. ഒന്ന് നോക്കിക്കൊണ്ട് മീന ചേച്ചി. എന്തിനാണോ അങ്കിള് കാണണമെന്ന് പറഞ്ഞു. ഈ കറി ചീത്തയാക്കണം. അമ്മയുടെ കയ്യിന്ന് ഇവൾക്ക് നല്ല വഴക്കം കേൾപ്പിക്കണം. കുറച്ച് ഉപ്പ് വരിയിട്ടല്ലോ. അല്ല വേണ്ട, ആ മുളക് പൊടി ഇടാം. അതും വേണ്ട, തീ കൂട്ടി വെക്കാം. കരിഞ്ഞു പോട്ടെ. മീനാക്ഷി ജംഗിളിനെ വിളിച്ചില്ലല്ലോ, പോയോ? അപ്പൊ എന്നെ പറ്റിച്ചതല്ലേ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? അയ്യോ, ഇതാര തീ കൂട്ടി വെച്ചത്? അയ്യോ, ഇത് മൊത്തം കരിഞ്ഞു പോയല്ലോ. ഇനി ഇതെങ്ങനെ വിളമ്പും? ആന്റി ഇതറിഞ്ഞ ശരിക്കും കിട്ടും എനിക്ക്. ഇതെന്തേ കറിയൊന്നും ആയില്ലേ? ആയി ആയി. പിന്നെ എന്നാ സ്വപ്നം കണ്ടോണ്ട് നിക്കുന്നേ? വേഗം എടുത്തോണ്ട് അവിടെ എല്ലാരും വിഷം തിരിക്കുന്ന കണ്ടില്ലേ? നീ ഇരിക്കുന്നില്ലേ? ഇരുന്നോളാ അമ്മേ. അന്നാ ഇരിക്കേ. എടോ പെട്ടെന്ന് വിളമ്പ്, വിശന്നിട്ട് കണ്ണു കാണാൻ മേല. വെറുതെ ഇരിക്കുമ്പോ വിശപ്പ് കൂടും. ഓ പിന്നെ നീ ഇവിടുത്തെ പറമ്പ് കളച്ച് മറിക്കുമല്ലോ. നീ അല്ലേ ഇവിടുത്തെ ജെ സി ബി? അമ്മേ ഇവിടെ കൂടെ വിളമ്പിക്കൂ. അല്ല ശ്രുതി എവിടെ? കറി എടുത്തോണ്ട് വരാൻ പറഞ്ഞാ. ഇത് പിടിച്ചേ. എടി ശ്രുതി, ഇത് എന്നതാടി? ഇത് അന്നതാണ് നടന്നവൻ വരുന്നേ. നീ കല്യാണ പന്തലിലോട്ടല്ല ഇറങ്ങുന്നത്, ഇങ്ങോട്ട് താ. മതി മതി. എന്തൊരു രുചിയാ! ആരാടി ഈ കറി ഉണ്ടാക്കിയത്? രുചിയോ? നീയാണോ സ്മൃതി ഉണ്ടാക്കിയത്? അല്ലമ്മേ, ഞാനാ ആന്റി. നീ എന്തോ അടി കരുതിയത്? ഇവിടെ കഴിക്കാനിരിക്കുന്നവരെന്നെ പട്ടയും പൂച്ചയാന്ന് വിചാരിച്ചോ? മനുഷ്യർക്ക് കഴിക്കാൻ ആരെങ്കിലും ഇങ്ങനത്തെ കറി ഉണ്ടാക്കി വെക്കോ? മറിയെ, ഞാൻ നോക്കട്ടെ അമ്മ. അയ്യേ, ഇതെന്ത് കറിയാടി? അമ്മേ പോട്ടെ അമ്മേ. വിട്ടേക്കെന്നേ, പ്രശ്നമാക്കണ്ട. അതെങ്ങനെയാ? ഈ കറി വേണ്ടെങ്കിൽ കൂട്ടണ്ട, വേറെ കറികളുണ്ടല്ലോ. അതെന്താ, അത് അങ്ങനെ വിടാൻ പറ്റുമോ? കറി മൊത്തം നശിപ്പിച്ചില്ലേ? ഇവർക്ക് ഇതൊക്കെ വല്ലതും അറിയണോ? കൃഷ്ണയുടെ സാധനങ്ങൾക്കൊക്കെ എന്നാ വിലയെന്നാ? നിനക്ക് കറി വെക്കാൻ അറിഞ്ഞൂടെങ്കിൽ വാ തുറന്നങ്ങ് പറഞ്ഞാ പോരെ. ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യും. ആഹാ, വന്നല്ലോ കടുകുമണി. എടി അത് വായി വെക്കാൻ കൊള്ളാവോ നോക്ക്. ആ, ഇത് സ്പെഷ്യൽ തീ അല്ലെന്നാ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞേ. സ്പെഷ്യൽ? അമ്മ എന്താ ഇത്? എടാ, ഇത് പട്ടിക്ക് പോലും കൊടുക്കാൻ പറ്റത്തില്ലടാ. ഞാൻ കറി വെച്ചോണ്ടിരുന്നപ്പോ മീനാക്ഷി ചേച്ചി വന്ന് പറഞ്ഞു അങ്കിള് വിളിക്കുന്നു. അങ്കിളിനെ കാണാൻ ചെന്നപ്പോ മീനാക്ഷി ചേച്ചി കള്ളം പറഞ്ഞാണെന്ന് മനസ്സിലായി. ഞാൻ തിരികെ ചെല്ലുമ്പോ സ്റ്റൗവില് തീ ഹൈയിലായിരുന്നു, അങ്ങനെയാ കറി കരിഞ്ഞു പോയത്. എന്താ സംശയം? മീനാക്ഷി ചേച്ചി തീ കൂട്ടി വെച്ചു, കറി ചീത്തയായി. ആന്റിയുടെ കയ്യിൽ നിന്ന് ചേച്ചിക്ക് വഴക്ക് കേൾക്കണം, അതായിരുന്നു ഉദ്ദേശം. അതെന്തായാലും നടന്നു. ആ,
മീനാക്ഷിയുടെ മുഖത്തെ ആ സന്തോഷം കണ്ടില്ലേ? ഓ എന്റെ കുന്നു ഭർത്താപ്പ പറയുന്ന കേട്ടില്ലേ? ഞാൻ തീ കൂട്ടി വെച്ച നീ കണ്ടോടി? എന്തിനാ കാണുന്നേ? ഊഹിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഊഹിച്ച കുറ്റം മീനാക്ഷിയുടെ തലയിൽ ആരോടാ? മീനാക്ഷി സത്യം പറ നീയാണോ ഈ കറി ചീത്തയാക്കിയത്? അയ്യോ ചോദിക്കുന്ന കേട്ടില്ലേ എന്റെ സുരേഷേട്ട, ഞാൻ അങ്ങനെ ചെയ്യോ? ഈ ഉടായിപ്പൊക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഈ വിഷയത്തിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു കലഹം വേണ്ട. എന്താ സംഭവിച്ചതെന്ന് അമ്മ ഒഴികെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ഓഹോ, ഇതിപ്പോ അവസാനം കുറ്റം എനിക്ക് മീനാക്ഷിക്കും ആയി. ഞങ്ങളുടെ തലയിൽ കുറ്റം ചാർത്തുന്നത് ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ചിലര്. അതിനി വേണ്ട. കറി ഇത്തിരി ചീത്തയായി പോയതിന് എന്തിനു ഇത്ര ബഹളം? ഈ വീട്ടില് ബോംബ് വെച്ച പോലെയാണല്ലോ ചിലരുടെ സംസാരം കേട്ട. നിർത്ത്, മനുഷ്യനെ ചവിട്ടി തഴുതുന്നതിന്റെ ഒരു പരിധി ഇല്ല ചേച്ചി. ചേച്ചി വാ ഇങ്ങോട്ട്. മനുഷ്യനെ ചവിട്ടി തഴുതുന്നതിന്റെ ഒരു പരിധി ഇല്ല ചേച്ചി. ചേച്ചി വാ ഇങ്ങോട്ട്. അവൾ ഇപ്പൊ പറഞ്ഞു പോയത് എന്നെ കൊള്ളിച്ച അറിയാവോ? ഞാൻ നിന്റെ പെണ്ടാട്ടിയെ ഓർത്ത് മാത്രം മിണ്ടായിരിക്കുന്നു. കേക്കുന്നുണ്ടോ നീ? കേട്ടല്ലോ. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അവർ ഇവിടുന്ന് പോണോ? ചെറുതൊക്കെ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. എല്ലാരും വിഡ്ഢികളാണെന്ന് നീ വിചാരിക്കരുത്. എന്നെ പിടിച്ച് സത്യം ചെയ്യല്ലേ മീനാക്ഷി. അടുക്കളയിൽ നിന്ന് ശ്രുതിയെ മാറ്റാനല്ലേ ഞാൻ വിളിക്കുന്നു. നീ അവളോട് കള്ളം പറഞ്ഞത് കറി ചീത്തയാക്കിയത് ഇവള് തന്നെയാ. ഇവള് പറയുന്നത് വിശ്വസിച്ച് അമ്മ ആ പാവത്തിനെ വഴക്ക് പറയരുത്. എല്ലാം കണക്കായി വീടിനകത്ത്. മനസ്സമാധാനം എന്ന് പറയുന്ന തരത്തില് വന്ന വന്ന നീയും. ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? നീ പോടും. ഇഷ്ടം അവൾക്ക് വഴക്ക് എനിക്ക് അടി. എന്നാലും ഞാൻ ഇവിടെ കൊണ്ടൊന്നും നിർത്തില്ല. ഇനിയും വരുമല്ല അവസരം. ആ മോളെ, കൗൺസിലിംഗ് നടത്തിയിട്ട് എന്തായി? മോളുടെ അവന്റെ മനസ്സ് മാറിയോ? മാറി കാണും. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കാണും രണ്ടുപേരും. സഹദേവേട്ടൻ എന്നെ ഒഴിവാക്കിയ ഒരു 20 ലക്ഷം രൂപ കിട്ടുമെന്നിരിക്കട്ടെ. ഞാൻ സമ്മതിക്കണോ വേണ്ടയോ? അമ്മ പറ. ഒഴിവാക്കിയ 20 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ ഡൈവോഴ്സ് നടക്കട്ടെ. മോളെ, കാശല്ല പ്രശ്നം. അവൻ ഒഴിഞ്ഞു പോകുമ്പോഴേ അവന്റെ വില നീ മനസ്സിലാക്കൂ. അമ്മയുടെ ഭാഗത്താ ഞാനും. ഒരു ഉപകാരം ഇല്ലാത്ത അയാള് ഒഴിഞ്ഞു പോട്ടെ, എനിക്ക് കാശ് മതി. കൗൺസിലിംഗ് നടത്തുന്ന ആള് വലിയ ഉപദേശമൊക്കെ തന്നു. ഡിവോഴ്സ് ചെയ്യുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കായിരുന്നു സഹദേവേട്ടൻ. എനിക്ക് സന്തോഷമായി. ഇനിയും കൗൺസിലിംഗിന് പോണോത്ര. എത്ര തവണ പോയാലും ഞങ്ങൾ ഒന്നിക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാ. കാശ് കിട്ടുമെങ്കിൽ അവനെ വിട്ടേക്ക് മോളെ. അതെ, ആ കാശ് കണ്ട് അമ്മ ഇപ്പോഴേ കടമൊന്നും വാങ്ങിക്കരുതേ. ഇല്ലില്ല, എന്നാലും കാശ് കിട്ടിയാ നീ എനിക്ക് 2 ലക്ഷം രൂപ തരണം. ആ അത് നോക്കാം. അതിനു മുമ്പ് അമ്മ എനിക്കൊരു ചെറുക്കനെ കണ്ടുപിടിക്കേ. പത്രത്തിലെ പരസ്യങ്ങളിലൊക്കെ കാണുമല്ലോ. സഹദേവേട്ടനെ ഡിവോഴ്സ് ചെയ്താൽ ഉടൻ എനിക്ക് വേറൊരു വിവാഹം കഴിക്കണം. അതിന്റെ വാശിയാ. അല്ല,
അതിനെയും ഡൈവേഴ്സ് ചെയ്ത് കാശുണ്ടാക്കാനാണോ പ്ലാൻ? മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? എവിടെ എന്റെ മോളായതുകൊണ്ട്. എന്റെ മോളെ, ഈ അച്ഛൻ പറയണത് നീ കേക്ക്. എണക്കവും പിണക്കവും ഒക്കെ ഈ കുടുംബജീവിതത്തിൽ സാധാരണമാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുമിക്കാൻ സമയമുണ്ട്, അവസരമുണ്ട്. പറയണ കേക്ക് മോളെ, നീ കണ്ടുപിടിക്കേണ്ടത് എന്നെയും നിന്റെ അമ്മയാണ്. ഞങ്ങള് വഴക്കൂടാത്ത ദിവസങ്ങളുണ്ടോ? എന്നിട്ട് ഞങ്ങൾ ജീവിക്കുന്നില്ലേ? ആ വഴക്കിലും ഒരു സ്നേഹം കണ്ടെത്താൻ കഴിയണം എന്നാ വിജയിച്ചു. ഡൈവേഴ്സ് അതൊരു പരിഹാരമല്ല. ഇനി നീ സഹദേവനെ ഉപേക്ഷിച്ച് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. അവൻ ഏത് തരക്കാരനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. സന്തോഷത്തോടെ നിങ്ങൾക്ക് കഴിയാൻ പറ്റും. ഈ അച്ഛനാണ് പറയുന്നത്. നീ ഈ അച്ഛൻ പറയുന്നത് അനുസരിക്കില്ലേ മോളെ? ഇതാരോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്? മുഹമ്മദ് അലി എന്റെ അടുത്ത ആളാണ്. ഇല്ല, അവൻ കള്ളം പറയില്ല. എന്തിനാ എന്നെ പറഞ്ഞു പറ്റിക്കുന്നേ? ഞാൻ മുഹമ്മദ് അലി ഒന്ന് വിളിക്കട്ടെ. ഹലോ, ആ മുഹമ്മദ് അലി, ധനപാലനാ വിളിക്കുന്നേ. ഈ സ്കൂൾ വാൻ പീഡന കേസിലെ ഒന്നാം പ്രതിയെ ഇന്ന് മോചിപ്പിക്കുമെന്ന് താങ്കളല്ലേ പറഞ്ഞത്? അതെ. അയാൾ റിലീസിംഗ് ഇല്ലാന്നാണല്ലോ കേൾക്കുന്നത്. ഏയ്, ജയിലിന് മുന്നിൽ മീഡിയക്കാരുടെ തിരക്കാ. അവരുടെ കണ്ണിൽ നിന്നും പ്രതിയെ മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രതിയുടെ റിലീസിംഗ് കുറച്ചുനാൾ കഴിഞ്ഞേ ഉണ്ടാവുമെന്ന് പറഞ്ഞതാ. ആ വിവരമായിരിക്കും സാറിന്റെ ചെവിയിലെത്തിയത്. അപ്പൊ പ്രതി ഇന്ന് തന്നെ മോചിപ്പിക്കുമല്ലേ? മോചിപ്പിക്കുമെന്നല്ല, മോചിപ്പിച്ചു കഴിഞ്ഞു. പോലീസ് ജീപ്പിൽ പ്രസിന്റെ ഭാഗത്തെ ജയിൽ ഗേറ്റിലൂടെ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോയി. മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുപോയ പ്രതിയെ സുരക്ഷിതമായ സ്ഥലത്ത് ഇപ്പൊ ഇറക്കി വിട്ടാണ്. പോലീസ് ജീപ്പിൽ പ്രസിന്റെ ഭാഗത്തെ ജയിൽ ഗേറ്റിലൂടെ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോയി. മാധ്യമങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുപോയ പ്രതിയെ സുരക്ഷിതമായ സ്ഥലത്ത് ഇപ്പൊ ഇറക്കി വിട്ടാണ്. ശരി മുഹമ്മദ് അലി, ഞാൻ തന്നെ പിന്നെ വിളിക്കാം. ഓക്കെ സാർ. ഈ വിവരം ഋഷി സാറിനെ വിളിച്ച് ഇപ്പൊ തന്നെ അറിയിക്കണം. പ്രതിയെ മോചിപ്പിച്ച വിവരം ചാനലിൽ ഫ്ലാഷ് ന്യൂസ് വരട്ടെ. സ്വിച്ച് ഓഫ്. നേരത്തെ വിളിച്ചാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ദിവാകരനെ വിളിക്കാം. ഹലോ ധനപാലൻ, എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും മണ്ടത്തരം പറയാനാണോ? ഓ, തന്റെ വാക്ക് കേട്ട് ചാനലിൽ ഫ്ലാഷ് ന്യൂസ് കൊടുത്ത ഋഷിയേഷ് വിഡ്ഡിയായി. തന്നെ തന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന മുഹമ്മദ് അലി ഉണ്ടല്ലോ, അവൻ പറഞ്ഞു പറ്റിച്ചതാ. എന്റെ ദിവാകര സാറേ, അങ്ങനെ ന്യൂസ് പ്രചരിപ്പിച്ചത് ജയിൽ അധികൃതർ തന്നെയാണ്. മാധ്യമ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്കൂൾ വാൻ പീഡന കേസിലെ പ്രതിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. ജയിലിന് പിൻഭാഗത്തുള്ള ഗേറ്റിലൂടെ പോലീസ് വാഹനത്തിലാണ് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മുൻ ഗേറ്റിൽ നിന്നിരുന്ന മാധ്യമ പ്രവർത്തകരുടെ കണ്ണു വെട്ടിക്കാനായിരുന്നു അത്. മുഹമ്മദ് അലി ഞാൻ വിളിച്ചിരുന്നു, ഈ രഹസ്യം അവനാ എന്നോട് പറഞ്ഞത്. ഞാൻ ഈ വിവരം അറിയിക്കാൻ വേണ്ടി ഋഷികേഷ് സാറിനെ വിളിച്ചിരുന്നു. സാറിന്റെ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫാ. ഋഷികേഷ് ചാനലിൽ ഒരു മീറ്റിംഗിലാ, നേരത്തെ എന്നെ വിളിച്ചപ്പം പറഞ്ഞു, അതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്. ഞാൻ ഉടനെ ചാനലിൽ ചെന്ന് ഋഷികേഷിനെ നേരിട്ട് കാണാം, ഈ ന്യൂസ് പറയാം. നോക്കിക്കോ, പ്രതി പുറത്തിറങ്ങിയ ന്യൂസ് ഉടൻ തന്നെ ചാനലിൽ വരും. ഓക്കെ ഓക്കെ ഓക്കെ.
നീ എന്താ കരുതിയത്? എല്ലാവരെയും കബളിപ്പിച്ച് ജീവിതാവസാനം വരെ അങ്ങ് പോകാമെന്നോ? ഇത് ഞങ്ങളുടെ ഒരു പ്ലേ ആയിരുന്നു. ദീപ്തിക്കെതിരെ നിന്റെ നാവ് പൊങ്ങില്ല വിനീത.